ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ, അടുത്ത ഒരു എസ് എസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എസ് എസ് ക്ലാസ്സിൽ നമ്മൾ പല ശിലായുഗങ്ങളെപ്പറ്റി പഠിച്ചു അല്ലേ? രണ്ട് തരത്തിലുള്ള ശിലായുഗങ്ങളെപ്പറ്റി നമ്മൾ പഠിച്ചതാണ്. അത് ഏതൊക്കെയായിരുന്നു? ഒന്ന് പ്രാചീന ശിലായുഗവും മറ്റൊന്ന് നവീന ശിലായുഗവും. ഇപ്പോൾ രണ്ട് ശിലായുഗങ്ങളുടെയും പ്രത്യേകത എന്താണെന്ന് പഠിച്ചു അല്ലേ? എന്തുകൊണ്ടാണ് ശിലായുഗം എന്ന് വിളിച്ചതെന്ന് നമ്മൾ പറഞ്ഞതാണ്. ശിലകൾ മാത്രം ഉപയോഗിച്ചിരുന്നത് കൊണ്ടാണ് അന്നത്തെ ആ കാലഘട്ടത്തിൽ ശിലായുഗം എന്നറിയപ്പെട്ടിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാനമായപ്പോഴേക്ക് തീ കണ്ടുപിടിക്കുകയും പിന്നെ നവീന ശിലായുഗത്തിലേക്ക് വന്നപ്പോൾ അവരുടെ ജീവിതം കൂടുതൽ കൂടുതൽ മെച്ചമാവുകയും ചെയ്ത കാര്യമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ അവരുടെ ജീവിതം കൂടുതൽ കൂടുതൽ മെച്ചമായി വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ആ ഓരോ കാലഘട്ടത്തെയും ഓരോ പേരിലും അറിയപ്പെടാൻ തുടങ്ങി. ഓരോരോ കണ്ടുപിടുത്തങ്ങൾ വന്നതോടുകൂടി ഓരോ കാലഘട്ടത്തെയും ഓരോരോ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെ നവീന ശിലായുഗം കഴിഞ്ഞിട്ട് അടുത്തതായി വന്ന ഒരു യുഗമാണ് താമ്രശിലായുഗം എന്നറിയപ്പെട്ടത്. എന്താണ് താമ്രശിലായുഗം? അപ്പോൾ എന്താ താമ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെമ്പ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചെമ്പ് എന്താണ്. ചെമ്പ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലേ, കണ്ടിട്ടില്ലേ ചെമ്പ്, ചെമ്പ് കമ്പിയൊക്കെ. അപ്പോൾ ഈ ചെമ്പിൻ്റെ പ്രത്യേകത എന്താണ്? മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ, ഉപയോഗിച്ച് തുടങ്ങിയ ലോഹമായിരുന്നു ചെമ്പ്. മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയതും ഉപയോഗിച്ചതുമായ ലോഹമാണ് ചെമ്പ്. അപ്പോൾ ഈ താമ്രശിലായുഗമായപ്പോഴേക്കും അവർ ചെമ്പ് കൊണ്ടും പിന്നെ കല്ലുകൾ കൊണ്ടും രണ്ടും ഉപയോഗിച്ചുള്ള ആയുധങ്ങൾ, ചെമ്പ് കൊണ്ട് ഒരു ആയുധങ്ങൾ ഉണ്ടാക്കി, അതുപോലെ തന്നെ കല്ലുകൾ കൊണ്ടുള്ള ആയുധങ്ങൾ അവർ ഉപയോഗിച്ചു. അപ്പോൾ രണ്ടും ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് ഈ കാലഘട്ടത്തെ എന്തറിയപ്പെട്ടു? താമ്രശിലായുഗം. അതായത് ചെമ്പും കല്ലും ഒരുപോലെ ഉപയോഗിച്ചിരുന്നു, താമ്രശിലായുഗം എന്ന് അറിയപ്പെട്ടത്. അപ്പോൾ ചെമ്പിൻ്റെ പ്രത്യേകത എന്താണ്? മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ലോഹമാണ്, പിന്നെ കല്ലിനേക്കാൾ വളരെ എളുപ്പത്തിൽ അടിച്ച് പരത്തി എന്ത് ചെയ്യാൻ പറ്റും, രൂപമാറ്റം വരുത്താൻ കഴിയും. കല്ലിനേക്ക കല്ല് കുറച്ച് പാടാണല്ലേ, അത് അടിച്ച് പരത്തി അതിൻ്റെ ഷേപ്പിൽ എടുക്കണമെങ്കിൽ അത് പാടാണ്, കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെമ്പ് ഇതിനേക്കാൾ വേഗത്തിൽ ചെമ്പിനെ അടിച്ചു പരത്തി ആയുധങ്ങളായി ഉപയോഗിക്കുന്നതിൽ അവർ വിജയിച്ചു. അങ്ങനെ ജീവിതം കുറച്ചുകൂടി മെച്ചമായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു ലോഹസങ്കരം അവ നിർമ്മിക്കുന്നത്. ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഇതൊരു വെങ്കല പാത്രമാണ്. വെങ്കലം. ഇനി അവരെങ്ങനെയാണ് ഈ വെങ്കലം, വെങ്കലമെന്ന് പറഞ്ഞാൽ അതൊരു ലോഹമല്ല, മറിച്ച് ഒരു ലോഹസങ്കരമാണ്. എന്താ ലോഹസങ്കരം എന്ന് വെച്ചാൽ, രണ്ടോ അതിലധികമോ ലോഹങ്ങൾ ചേർത്ത് മിശ്രിതമായി ഉപയോഗിച്ചുണ്ടാക്കുന്ന മറ്റൊരു ലോഹമാണ് ലോഹസങ്കരം എന്നറിയപ്പെടുന്നു. രണ്ടോ അതിലധികമോ ലോഹങ്ങൾ അവർ മിക്സ് ചെയ്യും, എന്നിട്ട് മറ്റൊരു ലോഹമുണ്ടാക്കും, അതിനെയാണ് ലോഹസങ്കരം എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അവരെന്ത് കണ്ടെത്തി? മറ്റൊരു ലോഹം കണ്ടെത്തി. ആദ്യമായി അവർ കണ്ടെത്തി ലോഹം ചെമ്പായിരുന്നു, മറ്റൊന്ന് ഈയം. ഈയം എന്ന ലോഹം കൂടി അവർ കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ അവർ ചിന്തിച്ചു, രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചെയ്താൽ എന്നിങ്ങനെ ഇരിക്കുമെന്ന് അവർ ഒന്ന് ശ്രമിച്ചു നോക്കി. അങ്ങനെ രണ്ടും കൂടി അവർ എന്ത് ചെയ്തു? ഉരുക്കി ചേർത്ത് മറ്റൊരു ലോഹസങ്കരം, മറ്റൊരു വസ്തു, അതായത് ചെമ്പും ഈയം കൂടെ ചേർത്ത് ഉണ്ടായ മറ്റൊരു, നമ്മൾ അലോയ് എന്ന് പറയും, അലോയ് എന്ന് പറയും മലയാളത്തിൽ ലോഹസങ്കരം. ആ അലോയ് അല്ലെങ്കിൽ ലോഹസങ്കരത്തിൻ്റെ പേരാണ് വെങ്കലം. മനുഷ്യൻ ആദ്യമായി ഉണ്ടാക്കിയ ലോഹസങ്കരം ഏത് തന്നെയാണ്? വെങ്കലമാണ്. വെങ്കലം ഏതിൻ്റെയൊക്കെ മിശ്രിതമാണ്?
നിസ്സാരമായിരുന്നു അന്ന്. ആ ചെമ്പിൻ്റെയും ഈയത്തിൻ്റെയും മിശ്രിതമായിട്ടാണ് അവർ ഈ വെങ്കല രൂപപ്പെടുത്തിയെടുത്തത്. അപ്പോൾ ഈ വെങ്കലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ചെമ്പ് ഉപയോഗിച്ചായിരുന്നു അവർ ആയുധങ്ങൾ ആദ്യം ഉണ്ടാക്കിയത്. അതിനേക്കാൾ കുറച്ചുകൂടി കടുപ്പം, കാഠിന്യം, കുറച്ചുകൂടി ബലമുള്ളതായിരുന്നു ചെമ്പിനേക്കാൾ കുറച്ചുകൂടി ബലമുള്ളതായി ഏത് മാറി? വെങ്കലം. രണ്ടിൻ്റെയും കൂടെ മിശ്രിതമായപ്പോൾ കുറച്ചുകൂടി ബലമുള്ള ഒരു സാധനമാണ് അവരുണ്ടാക്കിയത്. ഇതാണ് വെങ്കലം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ വെങ്കലം ഉപയോഗിച്ച് അവർ ആയുധങ്ങളും ഒക്കെ ഉണ്ടാക്കിയ ഈ കാലഘട്ടത്തെ വെങ്കല യുഗം എന്നറിയപ്പെട്ടു. അപ്പം നമ്മൾ താമ്രശിലായുഗം കഴിഞ്ഞു, അടുത്ത ഏത് യുഗത്തിലേക്ക് വന്നു? വെങ്കല യുഗത്തിലേക്ക് വന്നു. വെങ്കലം കൊണ്ടുള്ള പാത്രങ്ങളും ആയുധങ്ങളും ഒക്കെ ഉപയോഗിച്ച കാലഘട്ടത്തെ വെങ്കല യുഗം എന്നറിയപ്പെട്ടു. അപ്പം നമ്മൾ അടുത്ത യുഗത്തിലേക്ക് വന്നു. അപ്പോൾ കുറച്ചുകൂടി ജീവിതം എങ്ങനെയായി? അവരുടെ ജീവിതം പുരോഗതിയിലേക്ക് വന്നു, കുറേ കൂടെ പുരോഗതിയിലേക്ക് വന്നു. ഏതൊക്കെ പുരോഗതിയാണോ പിന്നെ ഉണ്ടായത്, വെങ്കലം കൂടി കണ്ടുപിടിച്ചപ്പോൾ പിന്നെ എന്തൊക്കെ പുരോഗതി അവരുടെ ജീവിതത്തിലുണ്ടായി നമുക്ക് നോക്കാം. നോക്കൂ, കൃഷി വളരെയധികം മെച്ചപ്പെട്ടു, കാരണം കൂടുതൽ കരുത്തുള്ളതും ബലമുള്ളതായ ഉപകരണങ്ങൾ അവരുണ്ടാക്കി. കൃഷി കുറച്ചുകൂടെ മെച്ചപ്പെട്ടു അല്ലേ, കാർഷിക മികവുണ്ടായി. പിന്നെ വിളകൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി അല്ലേ. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാൻ തുടങ്ങി. ഒരുപാടൊരുപാട് വിളകൾ ഉണ്ടാക്കിയപ്പോൾ അത് ഇവിടുത്തെ സംഭരിക്കാൻ തുടങ്ങി. പിന്നെ ഈ സംഭരിക്കുന്ന വിഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാൻ, ഇപ്പോൾ ആവശ്യക്കാർ കൊടുക്കുകയും നമുക്ക് വേണ്ടത് മേടിക്കുകയും, അങ്ങനെയുള്ള സമ്പ്രദായം രൂപപ്പെട്ടു. പൊതു സ്ഥലങ്ങളുണ്ടായി, ചില സ്ഥലങ്ങൾ, അതായത് ചില സ്ഥലങ്ങൾ ഉണ്ടാവുകയും ആ സ്ഥലങ്ങളിൽ വെച്ച് അവർ കൈമാറ്റം ചെയ്യുക, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് മറ്റവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയും, അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്ന സാധന സാമഗ്രികൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു വ്യവസ്ഥ രൂപപ്പെട്ടു. പിന്നെ പുതിയ കാർഷിക ഉപകരണങ്ങൾ അവരുണ്ടാക്കി ഉപയോഗിക്കാനും തുടങ്ങി. അപ്പോൾ വളരെയധികം മാറ്റം വന്നു. വെങ്കലയുഗം ആയപ്പോഴേക്കും ഈ മനുഷ്യരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു. കൃഷി മാത്രമല്ല, കൃഷി മാത്രമാണോ അപ്പോഴാണ് അന്നൊരു ഉണ്ടായ തൊഴിൽ? അല്ല, കൃഷിക്ക് പുറമേ മറ്റ് തൊഴിലുകളും രൂപം പ്രാപിച്ചു. നോക്കൂ, ചിത്രങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തൊക്കെ തൊഴിലുകളാണ്. ചിത്രത്തെ നോക്കൂ. ആ പാത്ര നിർമ്മാണം ഉണ്ടായി, പിന്നെ കന്നുകാലി വളർത്തലുണ്ടായി, പിന്നെ എന്തൊക്കെയാ, ആയുധങ്ങൾ ഉണ്ടാക്കി, ആഭരണ നിർമ്മാണം, ഇങ്ങനെയുള്ള ഒരുപാട് കണ്ട, ഒരുപാട് ഇഷ്ടിക നിർമ്മാണം, തുണി നെയ്ത്ത്, ഇങ്ങനെയുള്ള ഒരുപാട് മറ്റ് തൊഴിലുകളും വികാസം പ്രാപിച്ചു വന്നു. കാർഷിക പുരോഗതിക്ക് പുറമേ ഇതെല്ലാം എന്ത് ചെയ്തു? പുരോഗതി പ്രാപിച്ചു. ഈ തൊഴിൽ മേഖല, ഈ തൊഴിൽ മേഖല എല്ലാം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അത് ഉൽപ്പന്നങ്ങൾ കൈമാറ്റി, നേരത്തെ പറഞ്ഞതുപോലെ ഉൽപ്പന്നങ്ങൾ, പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഇപ്പോൾ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നു, പാത്രങ്ങൾ ഉണ്ടാക്കുന്നു, കൃഷി ചെയ്ത് അതിൻ്റെ വസ്തുക്കൾ ഉണ്ടാക്കുന്നു അല്ലേ, ലോഹങ്ങൾ ഉണ്ടാക്കുന്നു, ആയുധങ്ങൾ ഉണ്ടാക്കുന്നു, അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്ന, അങ്ങനെ ആ ചിത്രത്തിൽ കണ്ടില്ലേ, ഓരോ വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് പരസ്പര ആശ്രയം ഉണ്ടായി സമൂഹത്തിൽ. സമൂഹം എന്നൊരു എന്താണ്, ഒരു വ്യവസ്ഥിതി ഉണ്ടായി സമൂഹം. കാരണം അങ്ങോട്ട് കൈമാറ്റം ചെയ്യാനും ഇങ്ങോട്ട് വാങ്ങിക്കാനും ഒരാളെ അങ്ങോട്ട് ആശ്രയിക്കാനും പരസ്പരം ആശ്രയിച്ചുള്ള ഒരു ജീവിതം, ഒരു സമൂഹം തന്നെ നിലവിൽ വന്നു. അങ്ങനെ ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിഭവങ്ങൾ എന്താണ്, കരമാർഗവും കടൽ മാർഗവും ഒക്കെ കൊണ്ടുപോയി. അങ്ങനെ കച്ചവടം, കച്ചവടം എന്ന ഒരു സമ്പ്രദായം കൂടി വന്നു. കച്ചവടം ഉണ്ടായി, ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്യാനും ദൂരസ്ഥലങ്ങളെ കൊണ്ടുപോകാനും അവർ കരമാർഗം ഉപയോഗിച്ചു, കടൽമാർഗം ഉപയോഗിച്ചു. അപ്പോൾ അങ്ങനെ ഈ കരമാർഗവും കടൽമാർഗവും ഉപയോഗിച്ചപ്പോൾ ഗതാഗതം എന്ന സമ്പ്രദായം കൂടി വന്നു, ഗതാഗത സൗകര്യങ്ങൾ കൂടി വന്നു, ഗതാഗതങ്ങൾ വന്നു. അങ്ങനെ
ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ഭരണ സംവിധാനം കണ്ടോ, ആദ്യമായി ഭരണം, ഒരു ഭരണ സംവിധാനം, ഇവർക്ക് ഒരു തലവനും അങ്ങനെ നിയന്ത്രിക്കാൻ ആളുകളും അങ്ങനെയുള്ള ഒരു ഭരണം, ആ ഒരു സമ്പ്രദായം നിലവിൽ വന്നു, സംവിധാനങ്ങൾ വന്നു, എഴുത്ത് വിദ്യ അപ്പോഴത്തേക്ക് രൂപപ്പെട്ടിരുന്നു. കാലമൊക്കെ ആയപ്പോൾ എഴുത്ത് വിദ്യയൊക്കെ രൂപപ്പെട്ടിരുന്നു. അത് നമ്മൾ പിന്നീട് പഠിക്കും, എഴുത്ത് വിദ്യ രൂപപ്പെട്ട കാര്യം നമ്മളത് പിന്നീട് പഠിക്കും. അപ്പോൾ എന്തൊക്കെയാണ്, തൊഴിൽ മേഖലകൾ വന്നു, വസ്തുക്കൾ കൈമാറ്റം ചെയ്യാൻ തുടങ്ങി, ഭരണ സംവിധാനങ്ങൾ വന്നു, കച്ചവടങ്ങൾ വന്നു, ഗതാഗതം രൂപപ്പെട്ടു. നോക്കൂ എന്തെല്ലാം മേഖലയിലാണ് പുരോഗതി ഉണ്ടായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അല്ലേ. എങ്കലയുഗം ആയപ്പോഴേക്കും എന്തൊക്കെ പുരോഗതിയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ ഫലമായി ഓരോ നദീതീരങ്ങളിൽ, ഓരോ നദിയുടെ തീരങ്ങളിലാണല്ലോ അവർ താമസിച്ചിരുന്നത്. കാരണം എന്താണ്, കൃഷിക്ക് വേണ്ടിയൊക്കെ അവർ നദീതടങ്ങളാണ് ആശ്രയിച്ച് വന്നിരുന്നത്. ആ നദീതടങ്ങളിൽ ഓരോരോ നഗരങ്ങളായി മാറി. നോക്കൂ അന്നത്തെ കാലത്ത് ചെറിയ ചെറിയ നഗരങ്ങൾ രൂപപ്പെട്ടു. ഈ നഗരങ്ങളുടെ രൂപീകരണം ഓരോരോ സംസ്കാരങ്ങളായി അറിയപ്പെട്ടു. ഓരോ നദീതടങ്ങളിലും ഓരോരോ നഗരങ്ങൾ, അതുമായി ബന്ധപ്പെട്ടൊരു സമൂഹം, അങ്ങനെ ഓരോ സംസ്കാരങ്ങൾ എന്ന പേരിലാണ് പിന്നെ ഇത് അറിയപ്പെട്ടത്. ഓരോരോ സംസ്കാരങ്ങൾ ഓരോരോ പേരിൽ അറിയപ്പെട്ടു. അപ്പം ഏതൊക്കെ സംസ്കാരങ്ങൾ അങ്ങനെ വന്നു എന്ന് നമുക്ക് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഏതൊക്കെ സംസ്കാരങ്ങളാണ് അതുവഴി വളർന്ന് വികസിച്ച് വന്നതും അതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. എന്ത് ഏതൊക്കെ യുഗങ്ങളാണ് അല്ലേ, ഓരോ യുഗങ്ങളിലും ഏതൊക്കെ കണ്ടുപിടുത്തങ്ങളാണ് നടന്നത്, അവർ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി, എന്തൊക്കെ പുരോഗതി ഉണ്ടായി, സവിശേഷത എന്തൊക്കെയായിരുന്നു എന്ന് മനസ്സിലായി അല്ലേ. ഇനി നോക്കൂ ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ എഴുതിയിരിക്കാം ബുക്കിൽ, നിങ്ങളത് വരയ്ക്കണം. ഏത് യുഗങ്ങളിൽ നിന്ന് ഏത് യുഗങ്ങളിലേക്കാണ് പോയത് കണ്ടോ, അതിൻ്റെ ഒരു കാണിക്കുന്ന ഫ്ലോ ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും കൂടി നിങ്ങൾ നോട്ട്ബുക്കിൽ വരച്ചെഴുതണം. അപ്പോൾ ടെക്സ്റ്റ് വായിക്കാനും തരുന്ന നോട്ട്സുകൾ എഴുതാനും വന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ എല്ലാവരും ഓർമ്മിക്കുമല്ലോ. എല്ലാവരും ചെയ്യുക, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സുകൾ നിർത്തുകയാണ്. ഓക്കെ.